ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബ വിളക്കിലെ ഇനി ചിലയേറെ പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് രാമകൃഷ്ണൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെയും വേദികയുടെയും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ പുറമെ നമ്മുടെ അനിരുദ്ധിൻ്റെയും ഇന്ദ്രജ ഡോക്ടറുടെയും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു കഥ കൂടി നമുക്കെല്ലാം ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ദ്രജ ഡോക്ടറിന് എന്തിനാണ് അനിരുദ്ധിനോട് ഇത്രയേറെ ഒരു വൈരാഗ്യം മനസ്സിൽ ഉള്ളത് എന്ന് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ്. സിദ്ധാർത്ഥ് തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുക തന്നെ ചെയ്യാണ്. വേദികനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് സിദ്ധാർത്ഥിന് ശരിക്കും മനസ്സിലാക്കുക തന്നെ ചെയ്തു. വേദിക സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്. സിദ്ധുവിനും വീട്ടുകാർക്കുമെതിരെ ഇനി ഞാൻ കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് വേണ്ടി. അതിനുവേണ്ടി തന്നെ ഇനി CSR രേഖയിൽ കേസ് കൊടുക്കാനായിട്ട് അവിടെ വേദിക ഉദ്ദേശിച്ചിട്ടില്ല. ആ കേസ് നേരെ തന്നെ SP മേഡത്തിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിന് SP മേഡം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അവിടെ നന്നായിട്ട് തന്നെ അറിയാം വേദിക്ക്. അതിനുവേണ്ടി തന്നെ വേദിക അവിടെ SP മേഡത്തെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും തനിക്ക് അടിയേറ്റുവെന്നും ആ അടിക്ക് കാരണം ഭർത്താവിൻ്റെ വീട്ടുകാർ ഭർത്താവിനെ പറഞ്ഞു തിരുത്തി തനിക്കെതിരെ ചെയ്യിപ്പിച്ചതാണ് എന്നും, അതുകൊണ്ട് തന്നെ പ്രേരണാകുറ്റത്തിന് സുമിത്രയ്ക്കും സുമിത്രയുടെ വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണം എന്നാണ് അവിടെ വേദിക SP അടുത്ത് കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നാൽ SP ക്കാണെങ്കിലോ സുമിത്രയോട് തീർത്താ തീരാത്തൊരു വലിയ വൈരാഗ്യം പണ്ട് തൊട്ടേ ഉണ്ട്. അന്ന് ആ ഒരു കമ്പനിയിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ SP അടുത്ത് നേരിട്ട് കൊണ്ടുപോയി വേദിക പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അവിടെ SP ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നും തന്നെ സഹായിക്കണമെന്നും സുമിത്രാസിൽ നിന്നും തനിക്ക് വളരെയേറെ പീഡനമാണ് ഏറ്റുകിട്ടുന്നതെന്നും, എന്നാൽ ഈ ഒരു കാര്യത്തിൽ SP ഭയങ്കരമായി സുമിത്രയ്ക്കെതിരെ നിന്നെങ്കിലും അവിടെ SP തോൽവിയാണ് സംഭവിച്ചത്. തോൽക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത SP അവിടെ സുമിത്രയുടെ മുന്നിൽ തലതാഴ്ത്തേണ്ടി വന്ന ഒരു നാണക്കേട് അവിടെ ശരിക്കും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വേദികയുടെ കാര്യത്തിൽ അത് വരുത്തരുത് എന്ന് മനസ്സിലാക്കിയ SP എല്ലാ പഴുതുകളും അടച്ച് സുമിത്രയും സിദ്ധാർത്ഥിനെയും കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള പറയാം. അതിനു മുമ്പ് തന്നെ ഇനി അടുത്ത് നമ്മുടെ രാമകൃഷ്ണൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക തന്നെ വേണം. അപ്പോൾ രാമകൃഷ്ണൻ്റെ ഭാര്യയായിട്ട് എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം, പ്രശസ്ത ഒരു സീരിയൽ നടി തന്നെയാണ്. അവരെ സുജ എന്ന പേരിലാണ്, സുജ എന്നല്ല, നമ്മുടെ സുജാത എന്നൊരു പേരിൽ നേരത്തെ ഒരു സീരിയലിനകത്ത് മെയിനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലിനകത്തൊക്കെ ഒരു കോമഡി ആക്ട്രസ് ആയിട്ട് പല സീരിയലുണ്ട്. ചില സീരിയലിനകത്തൊക്കെ വില്ലത്തിയായിട്ട് ചില സീരിയലിനകത്തുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരു നല്ല ഒരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ രാമകൃഷ്ണൻ്റെ ഭാര്യയായിട്ട് വരുമ്പോൾ ഒരു ദുഷ്ട ക്യാരക്ടർ തന്നെയായിട്ടാണ് ഇതിൻ്റെ അകത്ത് ആളെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സഞ്ജനയുടെ രണ്ടാനമ്മ, പ്രതീഷിൻ്റെ അമ്മായിയമ്മ എന്ന് വേണം പറയാനായിട്ട്, സുജാത എന്ന പേരിൽ, പഴയ ആ പേരിനോട് ഏകദേശം സാമ്യമുള്ള സുജ എന്നൊന്ന് അടുത്ത് തന്നെ സുജാത എന്ന പേരിൽ തന്നെയാണ് ഇതിൻ്റെ അകത്തും എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്. ഒരു എളങ്കോലം പിടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പകുതി സ്വഭാവം വേദികയോട് കാണിക്കാൻ പറ്റുന്ന കൂട്ട് ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ രാമകൃഷ്ണനാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളോടും തൻ്റെ മരുമകനോടും സ്നേഹം കാണിക്കുകയും അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും തൻ്റെ രണ്ടാം ഭാര്യയെ പരിചയപ്പെടുത്തണം എന്നൊരു താല്പര്യവും കാര്യങ്ങളെല്ലാം തന്നെ അവർ കാണിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അവിടെ സഞ്ജനയെ വിളിച്ച് രാമകൃഷ്ണൻ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മോള് അച്ഛൻ്റെ അടുത്ത് നിന്നും അച്ഛനെ വിട്ടു പോയല്ലോ, മോളിപ്പോൾ താമസിക്കുന്ന ഭർത്താവിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോൾ തീർത്തും വയ്യ, അച്ഛന് ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അച്ഛനൊരു കൂട്ടു വേണമെന്നും അച്ഛൻ്റെ ജീവിതത്തിൽ കൂടെ ഒരാൾ വേണമെന്നും അച്ഛന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു മോളെ എന്നാണ് വിളിച്ചറിയിക്കുന്നത്. നിങ്ങളുടെ രണ്ടാനമ്മയെ കാണാനായിട്ട് നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് പ്രതീഷിനോടും സഞ്ജനയോടും പറയുക തന്നെ ചെയ്യാണ്. അവർ രണ്ടുപേരും അങ്ങനെ രാമകൃഷ്ണൻ്റെ രണ്ടാമത്തെ ഭാര്യയെ കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ സഞ്ജനയുടെ അമ്മായിയമ്മ കാണാനായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ പോകാനായിട്ട് തീരുമാനിച്ച് അവരെല്ലാം കാര്യങ്ങൾ നീക്കുമ്പോൾ, എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ അനിരുദ്ധിൻ്റെ കാര്യം ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. അനിരുദ്ധ് നമ്മുടെ ഡോക്ടറുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയതാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അനിരുദ്ധ് അവിടെ ആ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തൊട്ട് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ഇന്ദ്രജ ഡോക്ടർ അനിരുദ്ധിന് ഒരു നോട്ടം വിട്ടിരുന്നു.
അത് അനിരുദ്ധിന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തന്നെ ഇട്ടിരുന്ന ഒരു നോട്ടമായിരുന്നു. അവിടെ നിന്നും അനിരുദ്ധിനെ തന്നിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലും അനിരുദ്ധ് എന്തൊക്കെ ചെയ്താലും അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും അനിരുദ്ധിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ ആ ബാങ്കിലെ കടങ്ങൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർക്കുന്ന രീതിയിൽ അവിടെ എല്ലാ സഹായങ്ങൾ ചെയ്യുകയും അനിരുദ്ധിന് അവിടെ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുത്ത് അനിരുദ്ധിനെ ഒരു ട്രാപ്പിലാക്കുന്ന രീതിയിലായിരുന്നു ഇന്ദ്രജ ഡോക്ടർ അവിടെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അനിരുദ്ധ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ പറ്റുമ്പോഴും അതുപോലെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് തെറ്റുകൾ പറ്റുമ്പോഴും അതെല്ലാം അനിരുദ്ധിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് സേഫാക്കി അനിരുദ്ധിനെ ഒരു ടൂറല്ല അവരുടെ ഒരു പഠന ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് അനിരുദ്ധിന് മദ്യം കൊടുത്ത് ആ മദ്യലഹരിയിൽ കിടക്കുന്ന അനിരുദ്ധിന്റെ കുറേയേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയും അതുപോലെ തന്നെ വീട്ടിലെത്തിയ അനിരുദ്ധിനെ വേറെ രീതിയിലായിട്ട് ഫോട്ടോസ് എടുക്കുകയും കാര്യങ്ങൾ ഒരുക്കാനൊക്കെ ആയിട്ട് നോക്കുകയും ചെയ്യുന്ന ഇന്ദ്രജ ഡോക്ടർ അവിടെ വലിയ പ്രശ്നങ്ങൾ തീർക്കുമ്പോൾ അവിടെ ഈ കാര്യങ്ങളെല്ലാം ഇന്ദ്രജ ഡോക്ടറിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയും എല്ലാം ചെയ്തത് സുമിത്രയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ വീടിനോടും തീർത്താ തീരാത്ത ഒരു പക ഇന്ദ്രജ ഡോക്ടറിൻ്റെ ഉള്ളിലുണ്ട്. ഈ പകയ്ക്കെല്ലാം കാരണം എന്താണ് എന്ന് ഒരിക്കൽ ഇന്ദ്രജ ഡോക്ടറിൻ്റെ കൂട്ടുകാരി ചോദിക്കുകയുണ്ടായി. അപ്പം ഇന്ദ്രജ ഡോക്ടർ പറഞ്ഞത്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കാനായിട്ടുള്ള ഏക കാരണം അത് ഇവനാണ്. ഇവന് ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ ജീവിതം ഇതേ രീതിയിൽ മാറി മാറിപ്പോയത്. അതിന് കാരണക്കാരനായി ഇവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല. സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ഇവനെ ഒരിക്കലും അനുവദിക്കത്തുമില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടതായിട്ട് വരുമോ അതുവരെ ഞാൻ പോയി ഇവൻ്റെ ജീവിതം ഇല്ലാതാക്കി തീർക്കും എന്നവിടെ ഇന്ദ്രജ ഡോക്ടർ പറഞ്ഞിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രജ ഡോക്ടർ ഇവനെ പഠിപ്പിച്ചിരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ കോളേജിൽ അവിടെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലെക്ചറായിട്ട് അവിടെ പല പ്രാവശ്യവും ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന രീതിയിൽ തന്നെ ഇന്ദ്രജ ഡോക്ടറിന് പോകേണ്ടതായിട്ട് വരികയും അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മീറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അനിരുദ്ധിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ട് അനിരുദ്ധ് അറിഞ്ഞു ചെയ്ത കാര്യങ്ങളല്ല. ഇന്ദ്രജ ഡോക്ടറിൻ്റെ ചില കള്ളക്കളികളും കാര്യങ്ങളും എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇത് ആരാണ് എന്ന് പോലും അറിയാതെ അനിരുദ്ധിൻ്റെ ചില കൂട്ടുകാരുടെ കൂടെ കൂടി അനിരുദ്ധും ഇത് കണ്ടെത്തുകയും ഈ കണ്ടെത്തിയ കാര്യങ്ങൾ അവിടെ ശരിക്കും ഇന്ദ്രജ ഡോക്ടറുടെ ഹസ്ബൻഡിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ദ്രജ ഡോക്ടറും ഹസ്ബൻഡും തമ്മിൽ തെറ്റാനായിട്ടുള്ള കാരണം. എന്നാൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുക ഇന്ന് ഇന്ദ്രജ ഡോക്ടർ ശരിക്കും കണ്ടെത്തുന്നത് ഈ തെറ്റുകൾക്കെല്ലാം കാരണക്കാരനായത് എന്ന് പറഞ്ഞ ഇന്ദ്രജ ഡോക്ടറിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുകയും ഈ കള്ളത്തരം തൻ്റെ ഭർത്താവിലേക്ക് എത്തിക്കുകയും ചെയ്തത് അനിരുദ്ധാണ് എന്നൊരു തോന്നൽ അവിടെ ഇന്ദ്രജ ഡോക്ടറിനുണ്ടായി. ആ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രജ ഡോക്ടർ മനസ്സിലാക്കി ശരിക്കും അനിരുദ്ധ് തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്ന്. അത് മനസ്സിലാക്കി ഇന്ദ്രജ ഡോക്ടർ ശരിക്കും അനിരുദ്ധിനെ പൂട്ടാനായിട്ടുള്ള ശരിക്കും എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് കൂട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ സമയത്ത് അനിരുദ്ധാണെങ്കിലോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ദ്രജ ആരാന്നറിയത്തില്ല, അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയത്തില്ല, തൻ്റെ കൂട്ടുകാർക്കൊപ്പം ചെയ്തത് ഇങ്ങനെ ഒരു കാര്യമാണ് എന്നുള്ളത് പോലും അവൻ അറിയത്തില്ല. അവൻ ആ സമയത്ത് അവരുടെ കൂടെ കൂടി എന്നുള്ളത് മാത്രമേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ സമയത്ത് ജീവിതം നഷ്ടപ്പെട്ട ഇന്ദ്രജ ഡോക്ടർക്ക് ഇനി ഒരേ ഒരു പകയുള്ളൂ, അനിരുദ്ധിൻ്റെ ജീവിതവും തകർക്കുക, അവൻ്റെ കുടുംബം തകർക്കുക. ഈ ഒരു കാര്യത്തിന് അനിരുദ്ധിൻ്റെ കാര്യത്തിൽ തൻ്റെ ചെകിട്ടത്തടിച്ച സുമിത്രയുടെ ജീവിതം ഇല്ലാതാക്കുക, ആ കുടുംബത്തിൽ സ്വസ്ഥത കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിലാണെങ്കിൽ വേദിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അനിരുദ്ധിൻ്റെ ജീവിതത്തിലാണ് ഇന്ദ്രജ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതീഷിൻ്റെ ജീവിതത്തിലേക്കാണ് അടുത്തൊരു വലിയ പ്രശ്നം കയറി വരുന്നത്. രാമകൃഷ്ണൻ വിളിച്ചതനുസരിച്ച് പ്രതീഷും നമ്മുടെ സഞ്ജനയുടെയും കൂടി രാമകൃഷ്ണൻ്റെ രണ്ടാമത്തെ ഭാര്യ നമ്മുടെ സഞ്ജനയുടെ രണ്ടാം അമ്മയെ കാണാനായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാറിൽ ചെന്നിറങ്ങുന്ന ഇവരെ കാണുമ്പോൾ ഒരു ഞെട്ടലോട് കൂടി തന്നെ ഓടി വരികയാണ്. ആഹാ, കാറ് നല്ല കാറാണല്ലോ മക്കളെ, ഇപ്പോൾ കാറൊക്കെ ഉണ്ട് എൻ്റെ മരുമോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായ ചില കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു ആക്ഷേപവുമുണ്ട്, എന്നാൽ ഒരു സ്നേഹവും കാണിക്കുന്നു, ഒരു പരിഹാസവുമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം കാണിക്കുന്നത് പരിഹാസം കാണിക്കാനുള്ള ഒരു മറവായിട്ട് മാത്രമാണ്. മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളതും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളതും എന്നാൽ അവരുടെ മുന്നിൽ താൻ അത് സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ രാമകൃഷ്ണൻ്റെ ഭാര്യയുടെ ഒരു ശരിക്കുമുള്ള ഒരു ശൈലി. അപ്പോൾ
ആ ഒരു രീതിയാണ് ശരിക്കും അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അനിരുദ്ധിന് അവനിപ്പം അനിരുദ്ധല്ല നമ്മുടെ പ്രതീക്ഷിന് ശരിക്കും ജോലി കാര്യങ്ങളൊന്നും ഇല്ല, അവനൊരു ഗായകനായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ ജോലി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗായകനാണ് എന്ന് പറയുമ്പം ആ നല്ല ജോലിയാണല്ലോ എന്ന് തന്നെ പറയുന്നതിൻ്റെ അകത്ത് രണ്ടർത്ഥങ്ങൾ പ്രതികരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണല്ലോ എന്ന് ആക്കി പറയുകയും ചെയ്യാം, നല്ല രീതിയിൽ പറയുകയും ചെയ്യാം. അത് കേൾക്കുന്നവർക്ക് ആക്കി പറയുന്നതായിട്ട് തോന്നുന്ന രീതിയിലും പറയാം. എന്നാൽ താൻ പറയുന്ന ഒരു തെറ്റാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യരുത്, അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യണമെന്ന രീതിയിൽ പറയുന്ന രീതിയിലാണ് രാമകൃഷ്ണന്റെ ഭാര്യ അവിടെ പ്രതീക്ഷനോട് പെരുമാറുന്നത്. ഈ പെരുമാറ്റം പ്രതീക്ഷന് നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുകയും ചെയ്തു. ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ പ്രതീക്ഷ അവിടെ അവർക്കെതിരെ ഇച്ചിരി പുറകോട്ട് വലിഞ്ഞാ നിൽക്കുന്നത്. തൻ്റെ സുമിത്ര അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം പ്രതീക്ഷ പറയുകയാണ്. ഇതൊക്കെ കേട്ട ഉടൻ തന്നെ സുമിത്ര പറയുന്നത് മോനെ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ ഇങ്ങോട്ട് പോരെ, പിന്നെ അവരെ പുതിയതായിട്ട് വന്നാലേ അവരുടെ രീതികളും കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊന്നും മോൻ ഭാവിക്കാനായിട്ടോ അവരോട് എതിർത്ത് പറയാനായിട്ടോ ഒന്നും പോകണ്ട. സഞ്ജയ്ക്ക് ഇപ്പോൾ അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടിയ സമയമാണ്, ഇനിയും അത് അകറ്റാനായിട്ട് നിൽക്കണ്ട എന്ന് പറയും. ഇല്ലാമ്മ ഞാനായിട്ടൊന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല എന്നാൽ പിന്നെ അധികം കേട്ടുകൊണ്ട് നിൽക്കാനും എനിക്ക് കഴിയില്ല അമ്മ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ മോനെ അമ്മ പറയുന്നതൊക്കെ കുറച്ചെങ്കിലും ക്ഷമിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും സഞ്ജനയും കൂട്ടി ഇങ്ങ് പോരാൻ നോക്ക് എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ രാമകൃഷ്ണൻ്റെ ഭാര്യ രണ്ടാം ഭാര്യ സഞ്ജനയെ മാക്സിമം അവിടെ പിടിച്ചു നിർത്താനായിട്ടാണ് നോക്കുന്നത്. സഞ്ജനയുടെ ഇപ്പോഴത്തെ ആ സാഹചര്യം വെച്ച് വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നും ഇത്രമാസം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഇത്രമാസം കഴിഞ്ഞ് സ്വന്തം വീട്ടിലാണ് സഞ്ജന നിൽക്കേണ്ടതെന്നൊക്കെയൊക്കെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ആ ഒരു അടിസ്ഥാനത്തിലാണ് അവരവിടെ പൂട്ടാനായിട്ട് നോക്കുന്നത്. അങ്ങനെ നിർത്താനായിട്ട് പ്രതീക്ഷ തയ്യാറാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നിന്ന് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ അകത്ത് അറിയാം. അതുപോലെ തന്നെ സിദ്ധാർത്ഥനെതിരെയുള്ള വേദികയുടെ കംപ്ലയിൻ്റ് എത്രമാത്രം സത്യമായി അത് മുന്നോട്ട് പോകുമെന്നുള്ളതും നമുക്ക് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മുടെ അമ്മേറിയാതെ സീരിയൽ ഇട്ടിട്ടുണ്ട്, അതും കാണാനായിട്ട് മറക്കരുത്. അത് നല്ല എപ്പിസോഡാണ്. സച്ചിദാനന്ദനെ ശരിക്കും പോലീസ് ആയ അമ്പാടി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം വീണ്ടും ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.